നമസ്തേ സെഞ്ചുറി മോക്ഷ യോഗ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഈ ഭൂമിയിൽ ഇന്നേ വരെ മനുഷ്യൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജീവിയായ തിമിങ്കിലങ്ങളെ കുറിച്ചാണ് തിമിങ്കിലം എന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് നീല നീലത്തിമിങ്കിലങ്ങളെ ഏറ്റവും ഭീമാകാരത്വമുള്ള നീലത്തിമിംഗിലങ്ങളെ നമ്മൾ ഓർക്കും ആ നീല നീലത്തിമിങ്കിലം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നീളത്തിലാണെങ്കിലും വണ്ണത്തിലാണെങ്കിലും തൂക്കത്തിലാണെങ്കിലും എല്ലാം കൊണ്ടും ഏറ്റവും വലുതും ഈ നീല നീലത്തിമിങ്കിലങ്ങൾ തന്നെയാണ് അപ്പം തിമിങ്കിലങ്ങളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം രണ്ട് തരത്തിലുണ്ട് എന്നർത്ഥം ആ രണ്ട് ഏതൊക്കെയാ ഒന്ന് പല്ലുകളുള്ള തിമിങ്കിലങ്ങളും മറ്റൊന്ന് പല്ലുകളില്ലാത്ത തിമിങ്കിലങ്ങളും അപ്പൊ പല്ലുകൾ ഇല്ലെങ്കിൽ അവ എങ്ങനെ ഭക്ഷണം കഴിക്കും അതിന് പകരം അരിപ്പകൾ പോലുള്ള അതിന് ബലീൻ എന്നാണ് പറയുന്നത് ഇംഗ്ലീഷില് അപ്പൊ ബലീനുകളുള്ള തിമിങ്കിലങ്ങളും ആയിട്ടുള്ള തിമിങ്കിലങ്ങളും ഇങ്ങനെ രണ്ട് വിഭാഗം തിമിങ്കിലങ്ങളും ഉണ്ട് അതിലെ ഏറ്റവും നീളം കൂടിയ തിമിങ്കിലങ്ങളാണ് അല്ലെങ്കിൽ ഏറ്റവും വലുത് ഭീമാകാരത്വമുള്ള തിമിങ്കിലാണ് ഈ ഡിവിഷനിലുള്ള തിമിങ്കിലമായ നീല തിമിങ്കിലം തിമിങ്കിലങ്ങൾ ഏകദേശം ബലീൻ ഡിവിഷനിലെ നിരവധി തിമിങ്കിലങ്ങൾ ഉണ്ട് പതിനേഴോളം സ്പീഷീസുകൾ അതിലുണ്ട് എന്നാൽ പല്ലുകൾ ഉള്ളതിൽ ഏകദേശം എഴുപതോളം ഉണ്ട് ഇത് മനുഷ്യൻ കണ്ടെത്തിയ കാര്യമാണ് ശാസ്ത്രലോകമായതുകൊണ്ട് നാളെ ഇത് പുതിയ കണ്ടെത്തലുകൾ വരുന്നതോടുകൂടി ഇതിന്റെ എണ്ണം ഇനിയും ഏറെ വർദ്ധിക്കും ശാസ്ത്രം നിത്യസത്യം അല്ലല്ലോ താൽക്കാലിക സത്യങ്ങളാണ് അത് മാറിക്കൊണ്ടേയിരിക്കും അതാണ് ശാസ്ത്രത്തിൻ്റെ പൊതു സ്വഭാവം ഇന്ന് സത്യമായിരിക്കും നാളെ അത് കുറച്ചു കാലങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ പുതിയ ഇൻവെൻഷനുകൾ വരുന്നതോടുകൂടി ഇതല്ല അതാണ് ശരി എന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും അത് ശാസ്ത്രത്തിൻ്റെ പൊതു സ്വഭാവമാണ് എന്തായാലും ആ ശാസ്ത്രലോകം തന്നെയാണ് ഇത്ര കാര്യങ്ങളെങ്കിലും മനുഷ്യന് ബഹുമാനിക്കേണ്ടിയും ഇരിക്കുന്നു ഏതായാലും വീണ്ടും തിമിങ്കിലത്തിലേക്ക് വരാം അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട ആളുകളിലേക്ക് എല്ലാവരിലേക്കും ഈ സന്ദേശത്തെ അയച്ചു കൊടുക്കുക കൂടി ചെയ്യുക അപ്പോൾ ഈ തിമിങ്കിലങ്ങൾ ഏകദേശം അഞ്ച് കോടി വർഷം മുൻപ് പോലും ജീവിച്ചിരുന്നു എന്നതാണ് അന്ന് മറ്റൊരു പ്രത്യേകതയുമുണ്ട് ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട് അതില് അതെന്താണെങ്കിൽ അന്ന് ഈ തിമിങ്കിലങ്ങള് കരയിലായിരുന്നു ജീവിച്ചിരുന്നത് അങ്ങനെ പറയുമ്പോൾ അത് വിശ്വസിക്കുക പ്രയാസം തന്നെയായിരിക്കും കരയിൽ ജീവിച്ചിരുന്ന ജീവികളായിരുന്നു അല്ലെങ്കിൽ കരയിലും കടലിലും കൂടി ജീവിച്ചിരുന്ന ജീവികളായിരുന്ന ഈ തിമിങ്കിലങ്ങൾ അവയ്ക്ക് കാലുകളും ഉണ്ടായിരുന്നു അതായത് ഇന്ന് കാണുന്ന തിമിങ്കിലങ്ങളുടെ പൂർവീകർ എന്ന് പറയുന്നവര് ിൽ കരയിലൂടെ സാധാരണ മൃഗങ്ങളെ പോലെ മനുഷ്യരെ പോലെയൊക്കെ സഞ്ചരിച്ചിരുന്നു എന്നർത്ഥം അതായത് കാലിൽ നടന്നിരുന്നു എന്നർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞത് അതിന് രൂപാന്തരം സംഭവിച്ചുകൊണ്ട് പിന്നീട് ഇവര് കടലിനെ മാത്രം ജീവിയായി മാറുകയും ചെയ്തു അപ്പൊ ഉഷ്ണരക്ത ജീവികൾ കൂടിയാണ് ഈ തിമിങ്കിലങ്ങൾ അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യനെ പോലെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന സസ്തനി ജീവിയാണ് തിമിങ്കിലങ്ങൾ അല്ലാതെ ഒരിക്കലും മത്സ്യവിഭാഗത്തിൽ തിമിങ്കിലങ്ങൾ വരില്ല നമ്മൾ പൊതുവേ മത്സ്യവിഭാഗം തന്നെയാണെന്ന് വിശ്വസിക്കുകയുള്ളു ഇത് ഡോൾഫിനുകളും ഏകദേശം തന്നെ സമാനമാണ് ഡോൾഫിനുകളും ഇതേ സ്വഭാവമാണ് ഉള്ളത് എന്നർത്ഥം അപ്പോ ഭൂമിയിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ജീവിയാണെന്ന് പറഞ്ഞു അത് തന്നെയാണ് ഈ തിമിംഗിലങ്ങളുടെ പ്രത്യേകത എന്നാൽ അതിന്റെ വലുപ്പം നമുക്ക് മനസ്സിൽ കാണുക പ്രയാസമല്ലേ ആ വലുപ്പത്തെ കാണാൻ ഒരു വഴിയുണ്ട് അപ്പൊ അതിന്റെ നാക്കിന്റെ വലുപ്പം എന്ന് പറയുന്നത് ഏകദേശം ഒരു ആനയുടെ വലുപ്പം ഉണ്ടാകും ഇപ്പൊ അതിനെ കാണാൻ കുറച്ചുകൂടി നന്നായി സാധിക്കുന്നുണ്ടായിരിക്കും ഒരു പൂർണ്ണ വലുപ്പമുള്ള നീല നീലത്തിമിങ്കിലത്തിന് ഏകദേശം രണ്ട് ലക്ഷം കിലോ ഭാരം ഉണ്ടായിരിക്കും അതായത് നാല് ബസ്സുകള് നിരത്തിയിട്ടാൽ വലിയ ബസ്സുകള് നാലെണ്ണം ഒരു നേരേഖലട്ടാൽ ഏകദേശം എത്ര നീളം ഉണ്ടാകുമോ അത്രയും നീളം ഒരു ഉണ്ടായിരിക്കും അതായത് മുപ്പത് മീറ്റർ ആണ് ഒരു ഏറ്റവും വലിയ നീല തിമിങ്കലത്തിൻ്റെ നീളം ഇതുവരെ കണക്കാക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു വലുപ്പത്തെക്കുറിച്ച് ബോധ്യമായിട്ടുണ്ടാവും ഇനി അതിന്റെ ഹൃദയ വലുപ്പം എടുത്തു നോക്കാം ഒരു നീല തിമിങ്കലത്തിൻ്റെ ഹൃദയത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒരു കാറിൻ്റെ അത്ര സൈസുണ്ടാവും ഒരു മീഡിയം ഒരു ആൾട്ടോ അല്ലെങ്കിൽ വേഗണാർ കാർ എന്നൊക്കെ പറയില്ലേ ആ ഒരു കാറിൻ്റെ അത്രയും വലുപ്പം അതിന് ഹൃദയത്തിന് മാത്രം ഉണ്ടാകും അപ്പൊ എത്ര ഭീമമായ സൈസാണ് അതിനുള്ളത് എന്ന് ആലോചിച്ചോളൂ നാക്കിന് ആനയുടെ വലുപ്പവും ഹൃദയത്തിന് ഒരു കാറിൻ്റെ വലുപ്പവും ഈ ജീവിക്കുണ്ട് ഇനി അങ്ങനെ പല പ്രത്യേകതകൾ ഈ ജീവിക്കുണ്ട് പൊതുവെ ഇവര് കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് കടൽ ജീവികളാണ് ഇതില് പല്ലുകളില്ലാത്ത വിഭാഗത്തിലാണ് ഈ നീല തിമിങ്കിലല്ലുകളുള്ള വിഭാഗങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എഴുപതോളം എണ്ണവുമുണ്ട് അതിൽ തന്നെ ഗ്രേ വെയില് അതുപോലെ തന്നെ ഹം ബ്ലാക്ക് സ്പേം വെയിൽ എന്നൊക്കെ പറയുന്ന ഗ്രേറ്റ് വെയിൽസ് വിഭാഗത്തിൽ അങ്ങനെ പലതും ഉണ്ട് കൂടാതെ മുപ്പത് മീറ്റർ നീളം നാല് ബസ്സുകൾ നിരത്തിയിട്ടാൽ ഉണ്ടാകുന്ന അത്രയും ആ നീളം രണ്ട് ലക്ഷം കിലോ മൂന്ന് ലോറിയുടെ ഭാരം വലിയ മൂന്ന് ലോറിയുടെ ഭാരവുമുള്ള ഈ ജീവി ഏകദേശം നീന്തുന്നതിൽ ഒട്ടും പുറകിലല്ല ഇവർ ഒരു മണിക്കൂറിൽ അമ്പത് കിലോമീറ്റർ സ്പീഡിൽ വരെ ഈ നീല തിമിംഗിലങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുവെ ഈ തിമിങ്കിലങ്ങൾക്ക് നീന്താൻ സാധിക്കും അപ്പം അത്യാവശ്യം നല്ലൊരു സ്വിമ്മർ കൂടിയാണ് ഈ തിമിങ്കിലങ്ങൾ എന്ന് മനസ്സിലാക്കുക അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇതിൻ്റെ ശബ്ദം നമ്മൾ തെറ്റായാണ് ഉച്ചരിക്കുന്നത് നമ്മൾ തിമിംഗലം എന്നാണ് പറയുക യഥാർത്ഥത്തിൽ തിമിങ്കിലം എന്നാണ് ഈ സ്പീച്ച് തുടങ്ങുന്നത് മുതൽ നിങ്ങൾ ഒന്നുകൂടി കേട്ടു നോക്കിയാൽ നിങ്ങൾക്കറിയാം ഞാൻ തിമിങ്കിലം എന്നായിരിക്കും പ്രനൗൺസ് ചെയ്തിട്ടുണ്ടായിരിക്കുക തിമിങ്കിലം എന്ന് പറയുന്നത് തിമി എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ഫിഷ് ഒരിനം ഫിഷിനാണ് തിമി എന്ന് പറയുന്നത് അപ്പോൾ ഗിലം എന്ന് പറഞ്ഞാൽ കഴിക്കുക എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം അതിനെ ഗിലം ചെയ്തു അപ്പോൾ തിമിയെ ഗിലനം ചെയ്യുന്നത് ആരാണോ അതാണ് തിമിങ്കിലം ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതും ഒരു പുതിയ അറിവായിരിക്കും നമ്മൾ പൊതുവേ തിമിങ്കിലം തിമിങ്കിലം എന്ന് പറയുമ്പോൾ തിമിയെ ഗിലനം ചെയ്യുന്നതിനെ തിമിങ്കിലം എന്ന് പറയുന്നു ഇന്നു എല്ലാം സംസ്കൃത പദങ്ങളാണ് തിമി എന്ന ഒരിനം മീനിനെ ഗിലനം ചെയ്യുന്ന ഒരു മീൻ വിഭാഗമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിലും കടൽ ജീവിയായ ഇവ ഗിലനം ചെയ്യുന്നു അപ്പോൾ തിമിങ്കിലമായി കൂടാതെ ഇതിന് ഉലകം ചുറ്റും വാലിബാൻ എന്ന പേരിൽ കൂടി ഇതിനറിയപ്പെടുന്നു ഉലകത്തിലെ എന്ന് പറയുമ്പോൾ ലോകത്തിലെ സർവ്വ കടലുകളിലേക്കും എല്ലാം കണക്റ്റഡ് ആണല്ലോ ഓൾറെഡി എന്നാൽ ഈ തിമിങ്കിലങ്ങൾ ന്യൂസിലാൻഡിൻ്റെ ഏരിയയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും അമേരിക്കൻ നാടുകളിലാണെങ്കിലും യൂറോപ്യൻ ഭൂപ്രദേശത്താണെങ്കിലും ചൈന കടലുകളിലാണെങ്കിലും ഇന്ത്യൻ ഓഷ്യനിലാണെങ്കിലും ഇങ്ങനെ സർവ്വ കടലുകളിലും അല്ലെങ്കിൽ ഈ സാഗരങ്ങളിലെല്ലാം ഇവർ നീന്തിയെത്തുന്നുണ്ട് ഒരു തിമിങ്കിലും ഏകദേശം പതിനായിരം കിലോമീറ്റർ പോലും സഞ്ചരിക്കാറുണ്ട് ക്ലൈമറ്റിന് വേണ്ടി പക്ഷികളെ പോലെയൊക്കെ തന്നെ ഇവ പതിനായിരക്കണക്കിന് കിലോമീറ്റർ വെള്ളത്തിലൂടെ സഞ്ചരിച്ച് മറ്റു പ്രദേശങ്ങളിലേക്ക് കാലാവസ്ഥക്കനുസരിച്ച് മാറി മാറി ഇവ സഞ്ചരിക്കാറുണ്ട് അപ്പോൾ തിമിങ്കിലങ്ങൾ ഒരു അത്ഭുതം തന്നെയാണെന്ന് ഇപ്പോൾ ഏകദേശം തോന്നുന്നുണ്ടായിരിക്കും കടലിന്റെ മേൽത്തട്ടിലാണ് ഇവയുടെ വാസം ഭൂരിഭാഗം സമയത്തും എന്നാൽ ഇവ ഉറങ്ങുന്ന സമയത്ത് കുത്തനെ നിന്ന് വെർട്ടിക്കലായിട്ടാണ് പലപ്പോഴും ഉറങ്ങുക അതായത് വാല് താഴേക്കും തല ഭാഗം വെള്ളത്തിന് മുകളിലേക്കും കാരണം ഇവയ്ക്ക് വെള്ളത്തിൽ നിന്ന് ശ്വസിക്കാനും പറ്റില്ല മനുഷ്യരെ പോലെ തന്നെ പുറത്തുനിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കുന്നവരാണ് തിമിങ്കിലങ്ങൾ അതുകൊണ്ടാണ് ഇവര് മേൽത്തട്ടിൽ പലപ്പോഴും കാണുന്നത് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് സമയമൊക്കെ ഇവർക്ക് ഒരു ശ്വാസം എടുത്തുകൊണ്ട് വെള്ളത്തിനടിയിൽ ജീവിക്കാനും സാധിക്കും ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ എന്നാൽ ചില പ്രത്യേക ഇനം തിമിങ്കിലങ്ങൾക്ക് ഒരു മണിക്കൂറൊക്കെ സാധിക്കും അവ കടലിന്റെ ആഴത്തട്ടിലേക്ക് അതായത് ഏകദേശം ഒരു കിലോമീറ്റർ വരെയൊക്കെ താഴേക്ക് ഒരൊറ്റ ബ്രത്തിൽ താഴേക്ക് പോയി അവിടെ പോയി ഒക്കെ നീന്തി കളിക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ ജൈവ വൈവിധ്യത്തിന് പോലും പലപ്പോഴും പല രീതിയിൽ ഗുണകരമായി വർത്തിക്കുന്നവരാണ് ഈ തിമിങ്കില വിഭാഗക്കാർ അപ്പോൾ ഇവർ കടലിൽ വലിയ ശബ്ദവും ഉണ്ടാക്കും അപ്പോൾ സംഗീതം പുറപ്പെടുവിക്കുന്നവർ കൂടിയാണ് വിസിലടിക്കുന്ന ചൂളം വിളിക്കുന്നവരൊക്കെയാണ് ഈ തിമിങ്കിലങ്ങൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ശബ്ദം പുറപ്പെടുവിക്കുന്ന ജീവിയാണ് തിമിങ്കിലങ്ങൾ അവരുടെ ശബ്ദം നൂറ് മുതൽ നൂറ്റമ്പത് കിലോമീറ്റർ ദൂരെ വരെ സഞ്ചരിക്കും പലപ്പോഴും ഇവർ കമ്മ്യൂണിക്കേഷനാണ് മറ്റു തിമിങ്കിലങ്ങളുമായിട്ട് പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെയാണ് ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നത് സാധാരണ ജീവികളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ അപ്പോൾ രണ്ട് മൂന്ന് വർഷം കൂടുമ്പോളാണ് ഇവയുടെ പ്രസവം ഒരു പ്രസവത്തിൽ ഒരു കുഞ്ഞ് തന്നെയാണ് മനുഷ്യനുമായിട്ട് പല കാര്യത്തിലും തിമിങ്കിലങ്ങൾക്ക് സാമ്യവുമുണ്ട് ഒരു പ്രസവത്തിൽ പലപ്പോഴും ഒരു കുഞ്ഞ് തന്നെയാണ് ഉണ്ടാവുക ആ കുഞ്ഞിൻ്റെ ഭാരം കേട്ടോളൂ ഏകദേശം രണ്ടായിരം കിലോ തൂക്കമുണ്ടാവും ഇന്ന് പ്രസവിച്ച ഒരു ആ കുഞ്ഞിന് നമ്മൾ ബോൺ ബേബി എന്ന് മനുഷ്യർ പറയുന്നത് പോലെ തിമിങ്കിലത്തിൻ്റെ കുട്ടിക്ക് ഏകദേശം രണ്ടായിരം കിലോ ഭാരം പ്രസവിച്ച് അന്ന് തൂക്കി നോക്കിയാലും ഉണ്ടാവും എന്നർത്ഥം അത്രയേറെ ഭീമാകാരത്വമുള്ള ജീവി തന്നെയാണ് ഈ തിമിങ്കിലങ്ങൾ അങ്ങനെ തിമിങ്കിലങ്ങളെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല മണിക്കൂറുകളെടുത്ത് വർണ്ണിക്കേണ്ടി വരും പലപ്പോഴും കൂടുതൽ അറിയണം എന്നുള്ളവർ ദയവായി അതിനെക്കുറിച്ച് വായിച്ചറിയാനായി ശ്രദ്ധിക്കുക നിരവധി കാര്യങ്ങൾ ഇനിയും പറയാനൊക്കെ ഉണ്ട് ഇവരുടെ ഒരു ആയുസ് എന്ന് പറയുന്നത് കൂടി പറയാം ആയുസ് ഏകദേശം എൺപത് മുതൽ നൂറ് വയസ്സ് വരെയാണ് വലിയ തിമിങ്കിലങ്ങളുടെ ആയുസ് എങ്കിലും ചില ഇനം തിമിങ്കിലങ്ങൾ ഇരുന്നൂറ് വയസ്സ് വരെയൊക്കെ ജീവിക്കുകയും ചെയ്യും അപ്പോൾ തിമിങ്കിലങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു അതിനൊരു ഫ്രെയിം വർക്കിലേക്ക് കൊണ്ടുവരികയാണ് ഏകദേശം അതിനെ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഈ തിമിങ്കില വിശേഷം ഏവർക്കും പ്രയോജനപ്പെടുമെന്ന കൂടി മറ്റൊരു വിഷയവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുന്നതാണ് നമസ്തേ അളവ്